അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു മനസ്സിന് സമാധാനം നൽകട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന പലരും പലപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദാമ്പത്യ ജീവിതം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകാൻ, കുടുംബജീവിതം സുന്ദരമാക്കാൻ വേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ബറക്കത്ത് മുറിഞ്ഞു പോകും, സ്നേഹവും ഐക്യവും തകർന്നു പോകും. എപ്പോഴും പ്രശ്നങ്ങളാകാരം, സംശയങ്ങളാകാരം. അപ്പൊ ഈ സംശയങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ ഈ മൂന്ന് കാര്യം ഒരാളിൽ മാത്രമല്ല ഭാര്യയിലും ഭർത്താവിലും ഉണ്ടായിരിക്കണം. രണ്ടാളും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്. ഇന്ന് എത്ര കുടുംബങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബം തെറ്റി നിൽക്കുന്നത്, പരസ്പരം മിണ്ടാതെ അകന്നു നിൽക്കുന്നത്? ശരിക്കും ഇസ്ലാമിൽ പഠിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടപ്പാടുകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ആ കുടുംബം എത്ര സുന്ദരമായിരിക്കുമല്ലേ. പ്രയാസങ്ങളില്ലാതെ വളരെ സ്നേഹത്തോടുകൂടെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരിക്കും അത്. അവരിലുണ്ടാകുന്ന മക്കളും നല്ല മക്കളായിരിക്കും, സ്വാലിഹീങ്ങളായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകട്ടെ. എന്താണ് കുടുംബജീവിതം സ്നേഹത്തിലാകാൻ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് രണ്ടാൾക്കും ഉണ്ടാവേണ്ട, ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിന് മാത്രമല്ല, രണ്ടാൾക്കും ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഒന്ന്, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ ഭർത്താവും, ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭർത്താവ് ഇഷ്ടമില്ലാത്ത ഒരാളെ ഭാര്യയും തൻ്റെ ജീവിതത്തിലേക്കോ തൻ്റെ വീട്ടിലേക്കോ സമ്മതം കൊടുക്കുക, അത് പാടില്ല, ഭയങ്കര തെറ്റാ. ഭർത്താവ് അറിയാതെ ഭാര്യ ഒരാളെ വീട്ടിലേക്ക് സമ്മതം കൊടുത്തു കൂട്ട്, ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു പോകാനല്ലേ? ഭർത്താവ് ഇവിടെ അല്ലല്ലോ, ഗൾഫിലല്ലേ, കാണൂലല്ലോ, അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഭാര്യ ഇവിടെ അല്ലല്ലോ, അവളെ കൂട്ടുകാരത്തിയല്ലേ, വീട്ടിൽ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ എൻ്റെ ഓഫീസിലൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇരുത്തിയാൽ പോലും അള്ളാഹു ആ ജീവിതത്തിലെ ബറക്കത്തെടുത്ത് കളയും. അതൊരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തൻ്റെ ഇണക്ക് തൻ്റെ തുണക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ തൻ്റെ ജീവിതത്തിലേക്കോ വീട്ടിലേക്കോ പ്രവേശിക്കാനേ പാടില്ല, സമ്മതം കൊടുക്കാനേ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് താല്പര്യം പ്രകടിപ്പിച്ചു വരുമ്പോൾ അതിന് കാരണമൊന്നും കൂടാതെ വിലക്ക് പറയാതിരിക്കുക, സമ്മതിച്ചു കൊടുക്കുക. അസുഖം ഉണ്ടെങ്കിലല്ല കേട്ടോ, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഹറാമാണ്, ഇസ്ലാം വിലക്കിയിട്ടുണ്ടത്, പാടില്ല. കാരണം കുറേ പ്രയാസങ്ങൾ ആ സമയത്ത് അവർ അനുഭവിക്കുന്നവരാണ്. ഇസ്ലാം ഒരുപാട് ഇളവുകൾ ആ സമയത്ത് പെണ്ണിന് കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര പ്രയാസം വേദനയൊക്കെ അവർ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവ് ആവശ്യപ്പെടരുതേ, തെറ്റാണ്. അതുപോലെ അസുഖമുണ്ടാവുന്ന സമയത്ത് ഭർത്താവിനോ ഭാര്യക്കൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ട് നമുക്ക് താല്പര്യം ഉണ്ടാകേണ്ട കാര്യമില്ല, നമ്മൾ അത് കണ്ടറിയാം. രോഗമുള്ള സമയത്ത് അതിന് ക്ഷണിക്കാതിരിക്കുക. അപ്പം അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വിസമ്മതിക്കരുതേ. ഇത് ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവ് തൻ്റെ ഭാര്യയെ വീരിപ്പിലേക്ക് ക്ഷണിച്ചു, ഒരു കാരണം കൂടാതെ അവളതിൽ നിന്ന് വിസമ്മതിച്ചു. അങ്ങനെ ആ വിസമ്മതത്തോടുകൂടെ കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ, പ്രഭാതമാകുന്നത് വരെ മലക്കുകളുടെ ശാപം അവളുടെ മേലുണ്ടായിരിക്കുമെന്ന്. തിരിച്ചു അങ്ങനെ തന്നെയാണ്.
ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കുടുംബജീവിതത്തിലെ. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ റൂമിലെ രഹസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ബന്ധങ്ങളും കഥകളും അതിൻ്റെ രസങ്ങളൊക്കെ പുറത്ത് പോയി പറയാതിരിക്കുക. കൂട്ടുകാരോടോ കൂട്ടുകാരികളോടോ ആരും അറിയില്ലല്ലോ. എൻ്റെ ഭാര്യ അറിയില്ല, അവനോട് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ മൂപ്പരും അറിയില്ല എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞാൽ എന്ന വിചാരത്തിൽ നമ്മളത് ഷെയർ ചെയ്താൽ, നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമാക്കി കൊടുത്താലും അള്ളാഹു ആ കുടുംബത്തിലെ ബർക്കത്ത് എടുത്ത് കളയും. ഈ ബർക്കത്ത് എടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബജീവിതം എങ്ങനെ ഭംഗിയാവാനാണ്, എങ്ങനെ സ്നേഹത്തിലും ഐക്യത്തിലും ആവാനാണ്? ഈ മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ്, മൂന്ന് കാര്യങ്ങളാണ് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒന്ന്, ഇഷ്ടപ്പെടാത്ത ഒരാളെ ജീവിതത്തിലേക്കോ വീട്ടിലേക്കോ സമ്മതം കൊടുത്ത് പ്രവേശിപ്പിക്കുക, തെറ്റാണ്. രണ്ട്, ലൈംഗിക ബന്ധത്തിന് അകാരണമായിട്ട് വിസമ്മതിക്കുക, തെറ്റാണ്. മൂന്നാമത്തേത്, റൂമിലെ മണിയറ രഹസ്യങ്ങൾ പുറത്തു പോയി പറഞ്ഞു കൊടുക്കുക, തെറ്റാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവരുത്, കുടുംബജീവിതം ഭംഗിയാകും. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു താല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മതിക്ക റഹ്മൻ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.